ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന കുറേ പേര് ഞങ്ങളോട് ഫാമിനെ പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ടേറ്റ് ഫാമിലി ഉണ്ട്. അതിൽ വില്യം ടേറ്റ് ഇന്ന് അവരുടെ ഫാമിൽ സൈലേജ് ചെയ്യുക. എന്താ സൈലേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു ഫാമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈലേജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവർ വിന്ററിലേക്ക് പോച്ച വെട്ടി, ഗ്രാസ് വെട്ടി സൂക്ഷിക്കും. അപ്പം അതൊരു കട്ടിങ് ഒരു വലിയ മെഷീൻ വന്ന് അവർ കട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പം ഞാനത് എങ്ങോട്ടാണ് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഇത് ഫാമാണ്, ഈ കാണുന്ന ഫുള്ള് ഫാംസ് ആണ് കണ്ടോ. ഇതൊക്കെ അവിടെ ഫുള്ള് ഏരിയ ആണ്. ഒരു സൈഡിൽ ഇതുപോലെ അത് വെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇത് അവരുടെ ട്രാക്ടേഴ്സ് ആണ്, അവരങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് അങ്ങേ അറ്റത്ത് ഇഷ്ടംപോലെ ഷീറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് അവരുടെ ഫാമിലി പോയിട്ട് കാണാം. അപ്പം അവരെ ശല്യപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. പോയിട്ട് നോക്കാം അവരെങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്നാണ്. ഈ മെഷീൻ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇവർ. അപ്പം ഇവർ വലിയ ഫാമേഴ്സ് ആണെങ്കിലും അവർ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെ അവരതിൻ്റെ കുറേ പോകണം. അപ്പോൾ ഇവർ കോൺട്രാക്ട് കൊടുത്തേക്കുക. അപ്പം നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം സൈലേജ് അവർ ചെയ്യാൻ പോവാണ്. സൗണ്ട് ആയിരിക്കും നല്ലത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ പറഞ്ഞത് എന്താ പറയുക, വിൻ്റർ ടൈമിലേക്ക് അവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, നാട്ടിൽ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യണം. പിന്നെ എന്താ പറയുക, നമുക്ക് പശുക്കൾക്ക് ഇഷ്ടം പോലെ പോച്ചയൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് വൈറ്റ് കളറാവും. ഫുള്ള് നമുക്കിത് കാണാം. ഇതിപ്പോൾ ഇപ്പോൾ പോച്ചയുണ്ട്, പക്ഷേ വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഫുള്ള് സ്നോ ഉണ്ടെങ്കിൽ നിറയും. അപ്പം പിന്നെ പശുക്കൾക്ക് ഫുഡ് വേണമല്ലോ. അപ്പം അവർ ഇത് പ്രിസേർവ് ചെയ്യും. കാരണം ഒരു ഞാൻ കാണിക്കാം, ഞാൻ മുമ്പേ അവിടെ പോയിക്കിട്ട് കാണിക്കാം. അവർ അതിനകത്ത് കവർ ചെയ്ത് വെക്കും. അപ്പോൾ ആ മെഷീൻ കണ്ട് ചെയ്യാൻ പോവാണ്. നോക്കാം എങ്ങനെയാണ്. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാം, ഈ ഒരു ട്രാക്ടറിനകത്ത് പോച്ച ഇങ്ങനെ ഷെയർ ചെയ്ത് പിന്നെ അത് നിറച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേതിനകത്ത് അവർ ആ മെഷീൻ കൊണ്ട് സൈലേജ് ചെയ്യുന്നു. അപ്പം ഈ കാണുന്ന ഈ ലൈനാണ്. അപ്പം ഈ നടുക്ക് കാണുന്നത് ഇത് ഇവിടെ ഓൾറെഡി വെട്ടി. അപ്പം ഈ ലൈൻ അവർ കീപ്പ് ചെയ്യും, പക്ഷേ അടുത്ത വട്ടം വരുമ്പോൾ ഇത്രയും ഭാഗമേ കട്ട് ചെയ്ത് പോകുന്നുള്ളൂ.
അപ്പോൾ അടുത്ത ഭാഗം വരുമ്പോൾ കറക്റ്റായിട്ട് ഇതും കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം കണ്ട പോലെ അവസാനം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ആവും. വിൻ്റർ കഴിയുമ്പോഴത്തേനും വീണ്ടും ഇത് ആർത്ത് കളിക്കും. പക്ഷേ ഇത്രയും എന്താ പറയുക, ഈ പോച്ച പശുക്കൾക്ക് വേണ്ടി അവർ കെട്ടി അവർ സൂക്ഷിച്ചു വെക്കും. അടുത്ത കണ്ടോ, അടുത്ത ട്രാക്ടർ പോയി, അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പോവുക തിരിച്ച്. മറ്റേ ട്രാക്ടർ അപ്പുറത്തേനും വന്നു. അപ്പം ഇതൊക്കെ അവർ തിരിച്ചു കഴിയുമ്പോഴത്തേനും നോക്കാം. കണ്ടോ, ആ ട്രാക്ടർ പോവാണ്. മുമ്പേ ഇതുപോലെ തന്നെ ഇരുന്ന പ്ലേസാണ്. ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ ക്ലീനായി. ഇനിയിപ്പം അവർ ഈ ലൈൻ ഇനിയിപ്പം വന്ന് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് നിൽക്കാം, അവർ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരട്ടെ. അതുവരെ ഈ വെയിലത്ത് ഞാനിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളെ ഇന്ന് ക്ഷണിച്ച കോളിൻ ടേറ്റ് അവരുടെ വില്യത്തിൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ വില്യം ടേറ്റ് ഉണ്ട്, വൈഫ് സ്റ്റെഫിനി, അതുപോലെ തന്നെ ഹാർലിൻ്റെ ഉണ്ട്, അവരുടെ അങ്കിൾ റോബർട്ട് ടേറ്റ് ഉണ്ട്. അവരെല്ലാം ഇവിടെ ഫാമിംഗ് ആണ്. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഷീപ്സ് വില്യം ഭയങ്കര ഫേമസ് ആണ്. കാരണം വില്യത്തിൻ്റെ ഷീപ്പാണ് ഇവിടെ അവരുടെ ഇവിടുത്തെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ഷീപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരത്തിന് പോകാറുണ്ട്. അപ്പം അതിൽ വൺ ഓഫ് ദ മിക്ക ടൈമിലും പുള്ളി ഫസ്റ്റോ സെക്കൻഡോ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ പിക്ചർ ആ ഷീപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം അടുത്ത റൗണ്ട് ട്രാക്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഇവിടുത്തെ ഫാമിങ്ങിനെ പറ്റി, കാര്യങ്ങളൊക്കെ പറ്റി. ഞങ്ങൾ പലവട്ടം ചോദിച്ചെങ്കിലും അവരുടെയൊക്കെ ചോദിച്ചു, പക്ഷേ ഓരോ ടൈമിൽ അവർ ബിസിയാണ്. ആ ടൈമിൽ ബെഡ്സിക്ക് ഡ്യൂട്ടി ഉണ്ട്, അപ്പം ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ ഈ ഇന്നാണ് അത് ഒത്തു വന്നത്. പലവട്ടവും ഞങ്ങളെ വിളിച്ചതാണ്. പല ഇതിന് മുമ്പേ മറ്റേ അവരുടെ വേറൊരു ഫാമിലായിരുന്നു സൈലേജ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ ഒരു ലൈനാണ് ഇനിയിപ്പം വെട്ടാൻ പോകുന്നത്. അപ്പം അവിടുന്ന് ട്രാക്ടർ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വരുവാണ്. അപ്പം നമുക്ക് കാണാം. ഇറക്കിയാണ് അവർ ചെയ്യുന്നത്. എനിക്കിനി തിരിച്ചു പോകണമെങ്കിൽ ഒരു ട്രാക്ടറിൻ്റെ പുറകിൽ പോയാലേ പറ്റത്തുള്ളൂ ഇവിടുന്ന്. കാരണം തിരിച്ചിങ്ങോട്ട് വീണ്ടും ട്രാക്ടേഴ്സ് വരുന്നതുകൊണ്ട് എനിക്ക് വണ്ടി ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു ഏതെങ്കിലും ഒരു ട്രാക്ടർ നിറച്ചിട്ട് അവരുടെ വീട്ടിൻ്റെ അവിടുത്തെ ഫാമിലോട്ട് പോകുമ്പോഴത്തേന് മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഈ കാണുന്ന ബ്ലൂ ട്രാക്ടറിൻ്റെ കൂടെ എനിക്ക് പോകണം, അല്ലെങ്കിൽ അടുത്ത ട്രാക്ടർ വരുമ്പോൾ അത് നിറച്ചതിന് ശേഷം വണ്ടി എടുത്ത് പോകണം. പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ വണ്ടി കൊണ്ടിട്ടേക്കുന്ന നിങ്ങൾക്ക് അറിയാം ഫാമിനകത്താണ്. അവിടെ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും വലിച്ച് തെല്ല് കയറ്റണോ എന്നും അറിയത്തില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു. കഴിഞ്ഞ ദിവസം കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിനകത്ത് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളെപ്പോലുള്ളവരുടെ ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കുറേ നാളുകൊണ്ടുള്ള പ്ലാനാണ്, ഇതുപോലെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് ആ സാഹചര്യം ഒത്തുവന്നത്. അപ്പം കൂടുതൽ ഇതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പം നമുക്കിനിയിപ്പം ഒന്നെങ്കിൽ ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഈ ട്രാക്ടറിൻ്റെ പുറകെ തന്നെ വെച്ച് വിടുകയാണ്. ഇതാണ് അവർ കട്ട് ചെയ്യുന്നത്. പോച്ച ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പൈപ്പ് വഴി അപ്പുറത്തോട്ട് പോകും. അത് ട്രാക്ടർ വഴിയിലാണ് പോയിട്ട് വരുന്നത്. പറഞ്ഞത് ആ മെഷീന് ഏകദേശം 30,000 യൂറോ ഉണ്ട് വില.
സെക്കൻഡ് ഹാൻഡ് കിട്ടും, എങ്കിലും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ തന്നെ അത് ഒരു ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചിലർ വലിയ ഫാം ഉള്ളവർ മേടിക്കുന്നുണ്ട്, ഇവർ പക്ഷേ മേടിക്കുന്നില്ല. അവർ പറയുന്നത് കോൺട്രാക്ട് ചെയ്യുന്നതാണ് നല്ലത്, കാരണം അവർക്ക് ടൈമില്ല. അപ്പം കാരണം അതുപോലെ പശുക്കളും ഷീപ്പുകളും ഉണ്ട് അവർക്ക്, അപ്പം അതിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ടൈമില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ പണിയാണ് ഈ ഒരു ഫാമിൻ്റെ. അപ്പം പുള്ളി ഇപ്പോൾ ഒരു കാര്യം കാണിച്ചത്, ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ പോകാൻ പോകുന്ന ആ വീട്, വീടെന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം, നമുക്ക് കാണാം. അതുകൊണ്ട് അങ്ങ് കാണാം, കണ്ടോ, അങ്ങൊരു ഷെഡ് കാണാം, അങ്ങേ അറ്റത്താണ്. അപ്പം അവിടാണ് അവരുടെ വീടും ഫാമും കൂടെ, അടുത്ത ഫാം. പക്ഷെ അവിടുന്ന് ഈ ഒരു മല ഡിസ്റ്റൻസ് ആണ്, പക്ഷെ റോഡ് പോകണമെങ്കിൽ അവർക്കിങ്ങനെ ചുറ്റി പോയേ പറ്റത്തുള്ളൂ. ഇതെല്ലാം അവരുടെ ഫാമാണ്, നമുക്ക് കാണാം. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിന് അവർക്ക് എല്ലാം നന്ദി പറയുന്നു. അപ്പം ഈ ഒരു എന്താ പറയുക, ട്രാക്ടർ നിറയ്ക്കുന്നവരെ ഞാനവിടെ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം നമുക്ക്, ഞാൻ ഇവിടുന്ന് പോവാണ്, തിരിച്ചു പോവാണ്, ഇനി നേരെ അവരുടെ വീട്ടിലോട്ട് പോവാണ്. കുറച്ച് കൗസും ഷീപ്സിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം. ഇത് കണ്ടോ, ഈ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ഫിനിഷ് ചെയ്തു, ഈ ഒരു പാട്ട് ഫിനിഷ് ചെയ്തു, എന്നിട്ടാണ് അവരുടെ അടുത്ത പാട്ടിലോട്ട് വന്നത്. ആ ഒരിടത്താണ് ഞാൻ കാറ് പാർക്ക് ചെയ്തത്, കണ്ടോ, നിങ്ങൾക്കത് കാണാം. ഇപ്പോഴും എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ ഒരു എപ്പിസോഡിനകത്ത് മൈക്ക് എല്ലാം ഉണ്ട്, എല്ലാം സെറ്റാക്കി ഇപ്പം, പക്ഷേ കാറ്റടിച്ചിട്ട് ഇത് അൺപ്ലഗ് ആയി, കുറച്ച് ലൂസായിപ്പോയി. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, നാട്ടിലെ പോലെ അല്ല. അപ്പം ഒരു എന്താ പറയുക, സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ടായി, ക്ഷമിക്കുക. ഞങ്ങൾ ക്ലിയർ ചെയ്താണ്ട് ഇപ്പം മഴ പെയ്തു, ഇതാണ് അയർലൻഡ്, മഴ പെയ്തു. മുമ്പേ വെയിലല്ലായിരുന്നോ, നിങ്ങൾ ഷൂട്ട് ചെയ്തോ, അതുകൊണ്ട് ഇതാ മഴ പെയ്തു. ഞാൻ വണ്ടിക്കത്തോട്ട് പോവാ. അയ്യോ അയ്യോ, മഴ പെയ്തു, മഴ മഴ കുടകുടാ. ഓ, മഴ പെയ്തു ഡാ, കണ്ടോ എന്താ വെയിലായിരുന്നു, ഇപ്പം തന്നെ മഴയുമായി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം, അടുത്ത ട്രാക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇത് കണ്ടില്ലേ, മുമ്പേ മഴയായിരുന്നു, അതുകൊണ്ട് ഇപ്പം വെയിലായി. അപ്പം ഈ ഒരു വെയിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവിടെ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് വേണം എനിക്ക് നല്ല വിശപ്പുണ്ട്, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം അതെന്നെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇവിടുന്ന് കണ്ടോ, ഇതാണ് ഫാമിൻ്റെ വഴി, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വണ്ടി കുറച്ച് ലോ ഫ്ലോറും കൂടെ ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓടിക്കാൻ, അല്ലെങ്കിൽ പണി നല്ല പണി കിട്ടും. എന്താ പണ്ട് തിരിഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടാണ് അവർ ആ പോച്ചയെല്ലാം കൂടെ കൂട്ടിയിടുന്നത്, എന്നിട്ട് അവർ പിന്നെ പാക്ക് ചെയ്യും. ഇവിടെ ഹലോ, അപ്പം ഞാൻ തിരിച്ചെത്തി. ഷീപ്സിനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞപ്പം ചെറിയ മഴയൊക്കെ ചാറിയുകൊണ്ട് അതുങ്ങൾ കുറച്ച് പുറത്തുപോയി, കുറച്ചകത്തോട്ട് പോയി. അപ്പം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇനിയിപ്പോൾ വേറെ ടൈം അതിന് വേണ്ടി നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, പശുക്കളെ കാണാൻ പറ്റുമ്പം അതിൽ ഒരു പശു കുറച്ച് എന്താ പറയുക, വില്യം പുറത്തു പോയതുകൊണ്ട് നമ്മൾ ഒരുത്തൻ കുറച്ച് പശക
അപ്പം അതിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് അത് രണ്ടും കൂടെ ഒരു വ്ളോഗായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, സൈലേജ് എങ്ങനെയാണ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അതവർ ഒരു പിന്നെ ബ്ലാക്ക് കവറിനകത്ത്, പ്ലാസ്റ്റിക് കവറിനകത്ത് വലിയ റോളായിട്ട് ചുറ്റി, അതും ഒരു പ്രോസസ്സാട്ടോ, അവർ ചുറ്റി അത് ഓൾറെഡി ഒരു സ്ഥലത്തെ ഓൾറെഡി കഴിഞ്ഞു, മറ്റിടത്ത് എപ്പോഴാന്ന് അറിയത്തില്ല. പക്ഷെ അത് ചുറ്റി കവറിനകത്ത് അവർ സൂക്ഷിച്ചു വെക്കും. വിൻ്ററിൻ്റെ ടൈമിൽ പശുക്കളെ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വ്ലോഗ് കാണുന്നവരെ ബൈ ബൈ. ദിസ് ലിജോ സൈനിങ് ഓഫ് ഫ്രം ലിജോ ബെൻസ്. താങ്ക് യു.